ഒരു നിലക്കും എനിക്ക് പിടിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമാകുമ്പോൾ പിശാച്ച് ഒഴിഞ്ഞു പോകും. ഉമർ ഖത്താബ് റളിയല്ലാഹു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച്ച് മറ്റൊരു വഴിയിൽ വഴിമാറി സഞ്ചരിക്കും എന്ന് പറഞ്ഞു. ഇത് വിശദമായി മനസ്സിലാക്കാൻ ഇബ്നു ഖയ്യിമിന്റെ ഇഗാസത്തുൽ ഇഹ്ഫാൻ മിൻ മസ്വായിദി ശൈത്താൻ എന്ന കിതാബും ഇബ്നു ജൗസിയുടെ തൽബീസുൽ ഇബ്ലീസ് എന്ന കിതാബും ഇബ്നു തൈമിയയുടെ അൽ ഫുർഖാൻ ബൈൻ ഔലിയായി റഹ്മാൻ വ ഔലിയായി ശൈത്താൻ എന്ന കിതാബും പരിശോധിച്ചാൽ വിശദമായി ഈ ഇസ്തിംതായിന്റെ വ്യത്യസ്ത ഗണങ്ങൾ അവരെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഇസ്തിംതായ എന്താണ്, മുഹറമുൻ ഫീ നുസൂസിൽ കിതാബി വ സുന്ന, കിതാബിന്റെയും സുന്നത്തിന്റെയും നസ്സുകളിൽ ഇത് ഹറാമാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് എല്ലാ വകുപ്പിനെയും പരിഗണിച്ചിട്ടാണ്. ശിർക്കായതും ഹറാമാണ്, കുഫ്റായതും ഹറാമാണ്, അല്ലാത്ത ഹറാമുകളും ഹറാമാണ്. അതുകൊണ്ട് എല്ലാം ശിർക്ക് എന്ന് പറയാതെ എല്ലാം ഹറാമാണെന്ന് പറഞ്ഞത് ആ ഒരു പരിഗണനയിൽ ആണ് എന്ന് മനസ്സിലാക്കി. ഇപ്പൊ സ്വാഭാവികമായിട്ട് നബിയുടെ കാലത്ത് ജിന്നുകളോട് സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ആ ജാഹിരിയത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ആയത്തിറങ്ങുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വിശദീകരണം, അതായത് ഹാജറുള്ള ജിന്നിനോട് നിങ്ങൾ സഹായം ചോദിക്കരുത്, അത് നിങ്ങളെ ശിർക്കിലേക്ക് എത്തിക്കും, കാരണം വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണല്ലോ അല്ലാഹു. അപ്പൊ പടച്ച തമ്പുരാൻ ഇങ്ങനെ ഇത് നബിയിലൂടെ ഇങ്ങനെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടാണ്. കാരണം ഇപ്പൊ നമ്മ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്ന്, ഹാജറുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട ചോദിച്ചാൽ അത് ശിർക്കല്ല ഹറാമാണ് നമ്മ പറയുന്നു. അപ്പൊ ഈ ആശയം ഒന്ന് അള്ളാഹുവിന് മനസ്സിലായില്ല എന്നാണ് എന്റെ ചോദ്യം, രണ്ട് പ്രവാചകനക്ക് മനസ്സിലായില്ല എന്നാണ്. കാരണം അള്ളാഹു അവന്റെ റസൂലാണല്ലോ ഇത് വ്യക്തമാക്കി തരുന്നത്. കാരണം ജിന്ന് എന്ന് പറയുന്നത് ഇന്ന് നമ്മ കണ്ടെത്തിയ ഒരു സംഗതിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ സമ്പ്രദായം ഉണ്ട്. അപ്പൊ നബി ആണല്ലോ ഒന്നാമത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ആയത്ത് എന്ന് പറയുന്നത് ഇസ്തിംതാഅ് എന്നുള്ള പദത്തിലൂടെ രണ്ട് കൂട്ടർക്ക് ഇപ്പൊ നേർക്ക് നേരെ അള്ളാഹു ഒരുവനാണ് അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ നേർക്ക് നേരെയുള്ള ആയത്തല്ല, ഏത് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല ഹറാമാണ് എന്നുള്ള നേർക്ക് നേരെ ആയത്തല്ല. അപ്പൊ ഇതിന്റെ ആശയം ശരിക്കും നബി അല്ലേ പഠിപ്പിച്ചു തരേണ്ടിയിരുന്നത്?